ഞാനിതങ്ങ് എടുത്തോട്ടെ. അപ്പം നമ്മളിന്നുള്ളത് വൈക്കത്ത് തന്നെയാണ്. ഞാനുണ്ട്, ഉണ്ണിച്ചേട്ടനുണ്ട്. ഉണ്ണിച്ചേട്ടൻ്റെ നല്ല കിടിലിനൊരു പാചകമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നല്ല അടിപൊളി വലിയൊരു മീനൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അതൊക്കെ അടിച്ചെന്ന് തകർക്കാം. നല്ല ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ റിവർ സൈഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും നല്ലൊരു ഒരു ആംബിയൻസ് ഒരു ഫീൽ കിട്ടുന്നത്. വളരെ ക്ലീൻ ആയിട്ട് നല്ല രീതിയിൽ ഒഴുകുന്ന ഒരു റിവർ. നമ്മൾ ഇന്നലെ ഒന്ന് കുപ്പിച്ചൂണ്ടൊക്കെ ഇട്ട് മീൻ പിടിക്കാൻ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു വട്ടം ഒന്നും ശ്രമിച്ചാൽ കിട്ടുന്ന പരിപാടിയല്ല ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. കുറച്ച് ക്ഷമയൊക്കെ വേണം. അപ്പോൾ അവർ നമ്മുടെ മീൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താ ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ഇതിൻ്റെ വാതിക്ക പാഷൻ ഫ്രൂട്ട് പടുത്തേക്കുന്നുണ്ട്. ദൂരം പാഷൻ ഫ്രൂട്ടാണെന്ന് നോക്കിയാൽ പിടിച്ച് കിടക്കുന്നത്. നല്ല പൊളിയല്ലേ, നല്ല സൗകര്യത്തിന് ഒന്ന് പറിക്കുകയും ചെയ്യാം. അടിപൊളി. എന്നാലും നമുക്കൊരു പാഷൻ ഫ്രൂട്ട് എടുത്ത് കഴിക്കാം. കുറേ നാളായി നമ്മുടെ പഴയ നൊസ്റ്റാൾജിയ രീതിയിലൊരു പാഷൻ ഫ്രൂട്ടൊക്കെ ഒന്ന് കഴിച്ചിട്ട്. ഉണ്ണിച്ചേട്ടൻ ഓൾറെഡി ഇവിടെ പരിപാടികൾ തുടങ്ങി കഴിഞ്ഞു. ചെമ്മീൻ റോസ്റ്റഡ് ചെയ്യുന്നു. ഇതാണോ ഇന്നത്തെ നമ്മുടെ സംഭവം? ഓ, ഇത് അതിന്റെ ഫസ്റ്റ് പാർട്ടാണല്ലേ. ചെമ്മീൻ റോസ്റ്റിന്റെ ഗ്രേവി എങ്ങനെയാണ്? അടിപൊളി അടിപൊളി സെറ്റായിട്ടുണ്ട്. ഇത് പല സ്ഥലങ്ങളിലേക്ക് ചെല്ലാനുള്ള ഇതല്ലേ. ഓ, അപ്പം നമുക്കിനി വഴിയെ കാണാം. നമ്മുടെ കുക്ക് ചെയ്യുന്ന സ്പോട്ട് വേണ്ട. പുറയിൽ മൊത്തം വെള്ളവും പറമ്പും ഒക്കെ ആയിട്ട് നല്ല കിടുക്കൻ ആംബിയൻസ് ആണ്. ലേശം ചൂടുള്ള ചോദിച്ചാൽ കുഴപ്പമില്ലേ. ഇവിടെ കാര്യമായി പരിപാടികൾ തുടങ്ങി കഴിഞ്ഞു. വിദഗ്ധമായ കട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നിസാമിക്കാണ് ഇന്നത്തെ കട്ടിംഗ് മാസ്റ്റർ. അല്ലല്ലേ, എന്താ പ്രത്യേകത ഇതിന്? മുള്ളു നമ്മള് മുതുകത്ത് നിന്ന് കട്ട് ചെയ്ത് മുള്ളു പുറത്തേക്ക് എടുക്കുന്ന പരിപാടിയാണ്. ഓ, അതാ നമ്മള് വയറൊക്കെ കീറുമല്ലോ. ഇത് വയറ് കീറുന്നില്ല. ഇല്ല, വെറൈറ്റി കട്ടിംഗ് ആണ്. ഓൺലി കാൻ ഡു മിസ്റ്റർ നിസാം. അതായത് ഇതൊക്കെ നിസാര പണിയാണ് നമ്മൾ പറയുമെങ്കിലും കഴിവ് നന്നായിട്ടുള്ളെങ്കിൽ മാത്രമേ നടക്കൂ. സ്കിൽ, ഓ സ്കില്ല് വേണം. അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുക്കണം അല്ലേ. ഒടുക്കത്തെ വ്യൂ അല്ലേ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതുവഴിയാണ് കയാക്കൊക്കെ തുഴഞ്ഞ് അങ്ങ് പോയി അവിടം വരെ അങ്ങ് കുറേ പോയി കുപ്പിച്ചോണ്ട് ഇട്ട്, എന്നിട്ടൊന്നും കിട്ടിയില്ല. നമുക്കൊന്നുകൂടി ഇട്ട് നോക്കണ്ടേ കുപ്പിച്ചോണ്ടാ? വൈകുന്നേരം കഴിഞ്ഞ അതെ, എല്ലൂരിന്ന പണി കഴിഞ്ഞാൽ ബാക്കി പണി നടക്കും. ഓക്കെ, സിബ് തുറന്ന് വെച്ചേക്കുന്നതൊക്കെ ഉണ്ട്. നമുക്കൊരു പാഷൻ ഫ്രൂട്ട് അടിക്കാം. ബൈ കാക്കാരോ, ബൈ അൻവാഷ്. ആ യെസ്, കുറച്ച് പോയാൻ തോന്നുന്നു മുകളിൽ. ഇല്ല, കറക്റ്റ്. അടിപൊളി. ഇനി നമുക്ക് ഏ പരിപാടി. മിച്ചേട്ടാ വേണോ? വേണ്ട, മോനെ കഴിഞ്ഞു. ഇച്ചിരി മധുരം കൂടുതലാണ് മോനെ. ആ, പക്ഷെ അതിനുള്ള പുളിയുണ്ട്, അതുകാരണം കറക്റ്റായി. വേണോന്ന് ചോദിച്ചാലും തരാനില്ല. നമ്മുടെ കട്ട് ചെയ്ത മീൻ ഇതാ ഇവിടെ കുക്കിങ്ങിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താ ഉണ്ണിച്ചേട്ടാ സംഭവം? ഇതിൻ്റെ ചെമ്മീൻ റോസ്റ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി ആണല്ലോ.
ഓ വെളുത്ത് വെളുത്ത് കിടക്കും. ചീസ് ഇട്ടിട്ടുണ്ടല്ലേ? ഇതെങ്ങനെ അടക്കും? ആണോ? അമ്പട ഹെവി ഐറ്റം ആയിരിക്കും. അപ്പൊ അതായത് നമ്മള് അലൂമിനിയം ഫോയിലിന്റെ പുറത്ത് മീനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നു ചേട്ടാ? പൊതിയല്ലേ ഉള്ളു? പൊതിയണോ? കുറച്ച് ഉപ്പും കുരുമുളകും. ഓ, നമ്മൾ മസാല മുഴുവൻ അകത്താ വെച്ചേക്കുന്നത്. അത് കാരണം നമ്മള് മുകളിൽ ഇത്തിരി കുരുമുളക് പൊടി അത് പൊടിക്കും. ഇത് ഉണ്ണിച്ചേട്ടൻ കുഞ്ഞിനെ പോലെ സൂക്ഷിക്കാൻ ഒരു സാധനം കൈ തന്നിട്ടുണ്ടോ? നമ്മുടെ മീനെല്ലാം സ്റ്റഫ് ചെയ്ത് അലൂമിനിയം ഫോയിലിൽ പൊഞ്ഞ് റെഡിയാക്കിയേക്കുവാണ്. പക്ഷെ നമ്മുടെ കനൽ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് എടുക്കും. അതുവരെ ഞാൻ ഓമിനിക്കോട്ടെ. ഇതേ നമ്മുടെ മജീദ് ഭായ് ഉണ്ണിച്ചേട്ടന്റെ വീഡിയോയിലൂടെ ഹിറ്റായ നമ്മുടെ മജീദ് ഭായ് ആണ് നമ്മളത്. മജീം ആ മജീം ഭായ് എന്തായാലും നമ്മളത് കനൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റെഡിയാക്കിയില്ലെങ്കിൽ മഴ നമ്മളെ ചതിക്കും. ഇപ്പൊ ഈ മഴയുടെ കാലാവസ്ഥ തന്നെ വലിയ പാടല്ലേ? അതായത് മീൻ പിടിക്കുന്നത് തന്നെ മഴയത്ത് കഷ്ടപ്പെട്ട്. അന്ന് മീൻ കിട്ടിയില്ല, അന്നത്തെ ദിവസം പോയി, അടുത്ത ദിവസം കുക്കിംഗ് ആണ്, അതും പോയി അല്ലേ? ഏറ്റവും പാടല്ലേ മീൻ പിടിക്കുന്ന പാട്. ഞാനൊന്ന് കണ്ടതാണല്ലോ എന്റെ പൊന്നോ. ആ അതെ, നമ്മുടെ കരി കത്തി റെഡിയായി. അടിപൊളി മജീദ് ഭായ്, പൊളിച്ചു പൊളിച്ചു, താങ്ക് യു. നമ്മുടെ ഗ്രില്ല് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മഴ പെയ്തു. മഴ പെയ്തപ്പം എന്തേ ഒരു കൊടയൊക്കെ വെച്ച് മഴ വീഴാത്ത രീതിയിൽ സംഭവങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഉണ്ണിച്ചേട്ടാ, പ്രശ്നമാണോ? ഓ, സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങുന്നുണ്ടല്ലേ. ആ അടിയിലത്തെ കനലിൽ പിടിച്ചാലും മുകളിലത്തെ കനലിൽ ഇച്ചിരി ചൂടുണ്ടാവില്ലോ. പ്രശ്നങ്ങൾ അതെ, മഴയായി കഴിഞ്ഞാലുള്ള പ്രശ്നം സീനാണ്. നമ്മളാണല്ലോ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ചില സമയത്ത് ഇറങ്ങാൻ പോലും പറ്റത്തില്ല പുറത്തോട്ട്, അമ്മാതിരി മഴയാവും. ആ മഴ എന്തായാലും മാറി, ഇപ്പം കുഴപ്പമില്ല. മജീം ഭായ് ഭായ് കുട പിടിച്ച് ഭാവം ഇരിക്കുന്നുണ്ടോ? കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ എൻ്റെ ചുറ്റോട്ടെ കാണിച്ചു തരാം. ഇവിടെ ഒരു കയാ ക്ലബൊക്കെ ഉണ്ട്. നല്ല കിടുക്കാച്ച് വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ഇതുണ്ടോ, ഫ്രണ്ട് സൈഡിൽ തന്നെ നല്ലൊരു നദി ഒഴുകുന്നുണ്ട്. ഇതേ ഇതാണ് കയാക്ക്. ഇവിടെ ഒരു പെഡൽ ബോട്ട് കിടപ്പുണ്ട്, ഇപ്പം ഒരു സ്പീഡ് ബോട്ട് ഉണ്ട്, പിന്നെ കുറേ ബോട്ടുകളുണ്ട്. ഇവിടെ പൊള്ളി വ്യൂ ആണ്. ഇവിടെ നല്ല രസമല്ലേ. ഒരുപാട് പേര് നമുക്കിവിടെ രാവിലെയും വൈകിട്ടുമൊക്കെ വലയിടുന്നതും ചൂണ്ടയിടുന്നതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇത് അവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. നമുക്ക് അവിടെ ഇരുന്നാൽ കറക്റ്റ് വ്യൂ കിട്ടും. വേണ്ട, ഇതാണ് ആ ബാൽക്കണി. ഒന്ന് നല്ല പൊളി വ്യൂ ആണ്. നമുക്ക് കറക്റ്റ് ഇവിടെ ഇരുന്നിട്ട് നദി ഇങ്ങനെ ഒഴുകുന്ന കാണാം. പൊളിയല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുമോ ഇത്? വേണ്ട, കയാക്ക് ഇരിക്കുന്നുണ്ടോ? ഇഷ്ടംപോലെ കയാക്കുണ്ട്. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ കയാക്കിംഗ് ഒക്കെ ചെയ്യാം കേട്ടോ. നല്ല ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ വേണേൽ അതിൻ്റെ നമ്പറും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കയാക്കൊക്കെ തുടങ്ങി നല്ല മീനൊക്കെ പിടിച്ച് ചുട്ടൊക്കെ തിന്ന് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. മഴ നമ്മളെ വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ വെല്ലുവിളികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഗ്രില്ല് ഏകദേശം റെഡി ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇത് നമ്മളെടുത്ത് സെറ്റ് ആക്കാൻ പോകണം. തുടങ്ങിയാലോ? ബൈ ബൈ. ഹോയ് ഹോയ് ഹോയ്.
സംഭവം സെറ്റായെന്ന് പ്രതീക്ഷിക്കുന്നു. പണമൊക്കെ വരുന്നുണ്ട്. ും പറയാൻ പറ്റില്ല. നല്ല സൂപ്പർ വെടിച്ചിട്ടായിട്ട് വന്നിട്ടുണ്ട്. ആ നല്ല പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ചീസ് അങ്ങോട്ട് വീഴുന്നുണ്ട് അവിടേക്ക്. മണം മണം അല്ലേ ചീസ് ഇങ്ങനെ അല്ലെങ്കിൽ വരുന്നുണ്ടോ? പ്ലേറ്റ് ഒന്ന് പ്ലേറ്റിലേക്ക് ഒരു പീസ് ഇങ്ങനെ നമ്മുടെ ഫിഷ് കട്ട് ചെയ്ത് പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫില്ലിംഗ് കിടക്കുന്നുണ്ടോ? ചീസും ഒക്കെ ആയിട്ടെ പൊളിയല്ലേ. എന്താ ഇപ്പഴാ കാണിച്ചു തരാവേ. എന്താ മീനിൻ്റെ അകത്ത് ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം പക്കയായിട്ട് വന്നിട്ട് ചീസ് കുറച്ചധികം ലോഡ് അടിച്ചെങ്കിൽ അതിലിരുന്നും ചീസൊക്കെ മെൽറ്റാണെന്ന് തന്നെ ഉണ്ട്. ചീസൊക്കെ കുറേയൊക്കെ മെൽറ്റായി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ അടിപൊളിയായിട്ട് മീൻ പക്കയായിട്ട് വെന്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കും മക്കളെ, ടേസ്റ്റ് ചെയ്യാം. പിന്നെ അറിയില്ല ബൈ ആ അപ്പം മീൻ മാത്രം എടുത്ത് കഴിച്ചു നോക്കാം. നല്ല റോ ടേസ്റ്റ്. അമ്മച്ചെണ്ണം പറഞ്ഞാലൊക്കെ തന്നെ നമുക്ക് പത്ത മീൻ കറക്റ്റ് പക്ക. ഇവിടെ നമുക്ക് ചീസ് കൂടെ കൂട്ടി നോക്കാം. അല്ലേ ചെറുങ്ങനും കൊത്തും എല്ലാം എന്റെ പൊന്ന്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങക്ക് നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. കാണാൻ കുറെ കഷ്ടപ്പെട്ടെങ്കിലും നമ്മള് ഉദ്ദേശിച്ചപോലെ തന്നെ നന്ദി തരുന്നു. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടാലും അല്ലേ, കഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റില്ല. അതെ, ചീസും കടലയും കൂടെ കയറി കയറി. അല്ല അതൊരു ഭയങ്കര സാധനം, അസാധ്യം. അസാധ്യ സാധനം തന്നെ. ദൈ ആ എങ്ങനെയുണ്ടായിരുന്നു രസനാ? സൂപ്പറാ. ഹലോ ഹലോ. അപ്പൊ നല്ല കിടിലം മീനും ഒക്കെ കൂട്ടി ഞങ്ങളിവിടെ തെറ്റായി. ചേട്ടാ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. അതൊന്നും കുഴപ്പമില്ല, മേനക്കെട്ടാണ് വയറ്റിൽ ചെറുകളും കഴിക്കാല്ലോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.